മലയാളി എവിടെ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. മലയാളി എന്റെ ജോലി എക്കടോ വിടി. ഇതിലെടുക്ക്. അതെ സർ, പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ ഇക്ക ഡ്യൂട്ടി ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തപ്പോ 10 മിനിറ്റ് നേരത്തെ ഒരു മൈനർ ഓപ്പറേഷൻ മതി എന്നാ പറഞ്ഞത്. ഒന്നും പേടിക്കണ്ട. എവരിത്തിങ് റെഡി? യെസ് ഡോക്ടർ. അനസ്തേഷ്യ കൊടുക്കൂ. യെസ് ഡോക്ടർ. ഡോക്ടർ, എന്നെ എന്നെ എന്താ ചെയ്യാൻ പോകുന്നേ? പേടിക്കാനൊന്നുമില്ല, വെരി മൈനർ ഓപ്പറേഷൻ. ബുള്ളറ്റ് മാറ്റിയാൽ മതി, ഒരാഴ്ചയ്ക്കുള്ളിൽ മുറി ഉണങ്ങുകയും ചെയ്യും. എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവരോടെല്ലാം പുറത്തു പോകാൻ പറയുക. ഓൾ ഓഫ് യു പ്ലീസ് വെയിറ്റ് ഇൻ ദി ഡ്രസ്സിംഗ് റൂം. ഓക്കെ ഡോക്ടർ. എന്താ? എനിക്കൊരു മേജർ ഓപ്പറേഷൻ വേണം. എന്റെ കാല് മുറിച്ചു കളയണം. വാട്ട്? കാല് മുറിച്ചു കളയാൻ? എന്തായി പറയുന്നത്? മുറിച്ചു കളയാൻ എത്ര വേണമെന്ന് ഡോക്ടർ പറഞ്ഞാ മതി. പെട്ടെന്നൊരു തുക പറയാൻ കിട്ടണില്ലെങ്കിൽ പിന്നെ ഓർത്ത് പറഞ്ഞാ മതി. ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ മനസ്സിലാക്കാൻ മണ്ണാടിയാർക്ക് സിക്സ്ത് സെൻസ് ഒന്നും വേണ്ട, കോമൺ സെൻസ് മതി. അവൻ ഇതുവരെ കളിച്ചതും കളിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ മാരാർ സാറിന് മനസ്സിലാകാത്തത് നിങ്ങളുടെ ശുദ്ധഗതി കൊണ്ടാ. ഞാനൊരു ശുദ്ധഗതിക്കാരനാണ്, പക്ഷേ നാട്ടിലെ നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. 30 വർഷത്തെ എന്റെ സർവീസിനിടയിൽ നിയമം വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല. മണ്ണാടിയാരുടെ വാക്കിന് നേരുന്നറിയുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു സത്യം ചെയ്ത് തന്നുപോയി, ഇനി ഞാൻ അതങ്ങോട്ട് മറക്കും. എന്നിട്ട് വേണം നിനക്ക് ഹൈദരെ കൊല്ലാൻ. കൊന്നോളൂ, ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാം. മണ്ണാടിയാർമാർ ധീരന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ കാലുമുറിച്ചു കിടക്കുന്നവനെ കൊന്നിട്ട് വേണോ മണ്ണാടിയാർക്ക് പ്രതികാരം തീർക്കാൻ? സ്വന്തം രക്തത്തിലുണ്ടായ മോനെ നാട് റോട്ടിലിട്ട് വെട്ടിക്കീറി കൊന്നവനോട് ഒരു അച്ഛൻ ഇത്രയും ദയ കാണിക്കാൻ പാടില്ല. ദയ എനിക്കല്ല, നിയമത്തിനാണ്. കാലുമുറിച്ചുകൊണ്ടൊന്നും ഹൈദരെ നിയമം വെറുതെ വിടാൻ പോണില്ല. ഇനി അവൻ എന്ത് ചെയ്യും? അടുത്ത കാലം മുറിക്കൂ, അതോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായി മുറിച്ചു മാറ്റുവോ? എങ്ങനെയായാലും അവന്റെ അവശേഷിക്കുന്ന ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവന്റെ ശിക്ഷ നടപ്പാക്കും. അതിനധിക കാലമൊന്നും വേണ്ട, കുറച്ച് ദിവസങ്ങൾ മതി. അതുവരെ നീ എനിക്ക് വേണ്ടി ക്ഷമിക്കണം. നമസ്കാരം മുതലാളി. നമസ്കാരം മുതലാളി. മുതലാളി എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചേ? സുപ്രീം കോർട്ടിലേക്ക് ഒരു ഹർജി അയക്കണം. ഹർജി? നമ്മുടെ അപ്പീൽ സുപ്രീം കോർട്ടും പ്രസിഡന്റും തള്ളിയതല്ലേ? തനിക്ക് ഒരു വിവരവുമില്ല, അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയണ്ട, കേട്ടാ മതി. ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയോ? ഇല്ല. വികലാംഗ വർഷം. വികലാംഗ വർഷത്തിൽ ഒരു വികലാംഗനെ തൂക്കിക്കൊല്ലാമോ?
ഇതൊരു നല്ല ലോ പോയിന്റ് ആണല്ലോ മുതലാളി. ജയിൽ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് എന്റെ കാലിൽ വെടിയേറ്റതും മുറിക്കേണ്ടി വന്നു. ഇതെല്ലാം കൂട്ടിച്ചേർത്തൊരു പുതിയ ഹർജി സുപ്രീം കോടതി കൊടുക്കാൻ ഡൽഹിയിലുള്ള നമ്മുടെ മുഴുത്ത വക്കീലിനോട് പറ. പൊയ്ക്കോ. ഇതിന്റെ വിധി എന്തായിരിക്കുമെന്ന് എനിക്കിപ്പോഴേ ഉറപ്പുണ്ട്. ഹൈദരുടെ വധശിക്ഷ ജീവപര്യന്താക്കി കുറച്ചു വന്നു. ജീവപര്യന്തം നടമെന്നൊക്കെ പറഞ്ഞാല് സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെ ഹൈദർക്ക്. കൈ നിറയെ പണവും റാൻമുള മന്ത്രിമാരും ഉണ്ടെങ്കിൽ എന്താ ജയിലിൽ നടക്കാത്തേ? അവനെ ശിക്ഷിച്ചത് നിയമം, രക്ഷിച്ചത് നിയമം. ആ നിയമത്തിന്റെ മുമ്പില് നിങ്ങളുടെ കാക്കിക്കുപ്പായത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അവനെ തൂക്കിക്കൊല്ലാൻ നിയമത്തിന് ഭയാണ്, മരിക്കാൻ അവനും. പക്ഷേ ഇത് രണ്ടിനോടും ഈ മന്നാടിയാർക്ക് ഭയമില്ല. അഞ്ചു വർഷം മുൻപ് ഇതേ ദിവസമാണ് അങ്ങയുടെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അങ്ങ് ഹൈദരെ കൊല്ലും, എനിക്ക് ഉറപ്പുണ്ട്. കാമാക്ഷിപുരത്തെ ജനങ്ങൾക്ക് അവരുടെ വീരനായ മന്നാടിയാരെ കുറിച്ച് പറയാൻ പുതിയൊരു സംഭവം കൂടി കിട്ടും. പക്ഷെ എനിക്ക് നഷ്ടപ്പെടുന്നത് അങ്ങ് തന്നെ ദാനം തന്ന ഈ ജീവിതമാണ്. നീ പൂവും പ്രസാദമായിട്ട് കാത്തു നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് മംഗളം നേരാനാണ് ഞാൻ കരുതി. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയൻ മറ്റുള്ളവർക്കൊക്കെ വെറും വീരസിംഹൻ മാത്രമായിരിക്കാം, എനിക്ക് അങ്ങനെയല്ല. അവൻ എന്റെ എല്ലാമായിരുന്നു. അവനെയാണ് ഹൈദർ നടുറോട്ടിലിട്ട് വെട്ടിമുറുക്കി കൊന്നത്. മറന്നും പുറത്തും ഒക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നും അല്ല. മന്നാടിയാർ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ. ഹൈദരെ ജയിലിലേക്ക് കൊണ്ടുപോകണല്ലോ, ഇനി എന്ത് ചെയ്യും? അവനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എങ്ങനെ? വഴിയുണ്ടാവും. മുതലാളിയെ പരോളിൽ വിടുന്ന കാര്യം
ഇന്നലെ ഞാൻ ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെയെന്ന മിനിസ്റ്ററുടെ അഭിപ്രായം. മനസ്സിലായില്ല. കോടതിയാണ് ഹൈദർ മുതലാളിയുടെ ശിക്ഷ ഇളവ് ചെയ്തത് എങ്കിലും അതിന്റെ പിന്നിൽ ചില കള്ളക്കളികളൊക്കെ ഇല്ലെന്ന് ചിലരൊക്കെ മുറിവുറുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു പരോളിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടോ? ഉണ്ട്. ഇവിടെ നിന്നിറങ്ങിയിട്ട് വേണം എനിക്ക് ചിലരോട് ചില കണക്കുകൾ തീർക്കാൻ. കാമാക്ഷിപുരത്തെ നാടുവാഴിയോട്, പിന്നെ ഡി എ ജിയും സെമാസിനും. ആ കണക്ക് തീർക്കാനാണെങ്കിൽ മുതലാളി ജയിലിൽ തന്നെ കഴിയുന്നു നല്ലത്. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും മുതലാളിയെ സംശയിക്കില്ലല്ലോ. മുതലാളിക്ക് ആവശ്യമുള്ളപ്പോ ജയിലിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ സൗകര്യം ചെയ്തു തരാം. എന്താ പോരെ? ആ ഇക്ക, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഡി ഐ ജി മാരാര് ജോലി രാജിവെച്ചു. മോഹന്റെ ചിതാവസ്മായിട്ട് കാശിക്ക് പോവാത്രേ.